നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടി നിർത്തേണ്ട ഒരു സമയമായിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിനു മേലുള്ള ഒരു വലിയ തടയിടൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. സ്വപ്ന സുരേഷ് വിഷയത്തിൽ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിൻ്റേത് എന്ന രീതിയിൽ പുറത്തു വന്ന ശബ്ദരേഖ സംബന്ധിച്ച് വിഷയത്തിൽ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. സ്വപ്ന കസ്റ്റഡിയിലായതിനാൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ജയിൽ വകുപ്പ് കസ്റ്റംസ് മറുപടി നൽകിയിരിക്കുകയാണ്. ജയിൽ വകുപ്പിന് കൃത്യമായുള്ള ഒരു മറുപടി കസ്റ്റംസ് നൽകിയതോടുകൂടി കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണോ എന്നുള്ള ചോദ്യം വന്നിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതായാലും വഴിമുട്ടി നിൽക്കുന്നു. ശബ്ദരേഖ പ്രചരിച്ച സംഭവം അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയിൽ മേധാവിയോട് നേരത്തെ അഭ്യർത്ഥിച്ചതോടുകൂടി എൻഫോഴ്സ്മെന്റിനെതിരെ നടത്താനുള്ള നാടകീയ നീക്കമാണെങ്കിൽ അത് പൊളിഞ്ഞു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതി ചേർക്കാനുള്ള സമ്മർദ്ദം എൻഫോഴ്സ്മെന്റ് നടത്തിയിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു സ്വപ്ന സുരേഷിന്റെ പേരിൽ എന്ന് പ്രചരിച്ച ആ ശബ്ദരേഖയിൽ വ്യക്തമാകുന്നത്. മൂന്ന് പ്രധാന കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിൽ തന്നെ കൊണ്ട് അനധികൃതമായിട്ട് കൃത്യമായി വായിക്കാതെ തന്നെ ധൃതി പിടിച്ച് ഒപ്പിടിയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതായും ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വന്നപ്പോൾ എൻഫോഴ്സ്മെന്റിനെ കൊടുക്കാനുള്ള ശ്രമമാണോ, എൻഫോഴ്സ്മെന്റ് അന്വേഷണം എന്നത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടത്തുന്നതാണോ, ഇത്തരത്തിലുള്ള പല മാനങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനങ്ങളെയെല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലേക്ക് നിർണായക നീക്കം എൻഫോഴ്സ്മെന്റ് നടപടി തന്നെ വന്നിരിക്കുന്നു. അതായത് ഇക്കാര്യം ജയിൽ മേധാവി സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പ്രാഥമിക അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിർണായക നീക്കത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ലോക്നാഥ് ബെഹ്റ പറഞ്ഞ ക്രൈംബ്രാഞ്ചിനെ തടഞ്ഞുകൊണ്ട് അന്വേഷണം അനിവാര്യമല്ല എന്നുള്ള ഒരു നിർണായക നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് വരികയാണ്. കാരണം നിലവിൽ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ മറ്റൊരാൾ ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതിലെ അപാകതയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. ക്രൈംബ്രാഞ്ചിനെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതായിരിക്കാം പ്രധാനമായും എൻഫോഴ്സ്മെന്റിനെ ഇപ്പോൾ ക്ഷുഭിതമാക്കുന്നത്. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് സംസ്ഥാന സർക്കാരിനെ വഴിമുട്ടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിന് കടുത്ത അതൃപ്തിയാണ് എൻഫോഴ്സ്മെന്റിന്റെ ശക്തമായ പല നടപടികളിലും. അതുകൊണ്ട് തന്നെ ഈ നടപടിയിലും സംസ്ഥാന സർക്കാരിനും പോലീസ് മേധാവിക്കും നാണക്കേടാണ്, അല്ലെങ്കിൽ അവരുടെ നടപടിയെ തന്നെ മരവിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഈ ശക്തമായ തീരുമാനം ഒരു വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പ്രഥമ ദൃഷ്ടിയാൽ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.